ഹായ് ഓൾ എല്ലാവർക്കും അണ്ണക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന രീതികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസിന് ഒമ്പത് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒമ്പത് മൊഡ്യൂളിലൂടെയാണ് നമ്മൾ സിലബസ് പഠിക്കുന്നത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു ഭൂരിഭാഗം ടോപ്പിക്സും ഓൾറെഡി കവർ ചെയ്തു അപ്പോൾ ഈ സെഷൻ നിങ്ങൾ കാണുമ്പോൾ ഓൾറെഡി നമ്മൾ ആറ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് ഏഴാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏഴാമത്തെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് സെഷനാണ് ഇന്ന് ആക്ച്വലി നടക്കാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ആക്വലി ഉദ്ദേശിക്കുന്നത് കൂടാതെ ഇന്ന് ക്ലാസ്സിലോട്ട് ക്ലാസിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അൺ അക്കാഡമിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പതിവ് ഇൻട്രോ സെഷൻ ഉണ്ടാവും അപ്പോൾ അത് കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക ആഷിക്ക് എന്നുള്ളതാണ് ഞാനെന്നു ചോദിക്കട്ടെ കോഡ് ഈ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് ഒന്ന് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് ഓക്കെ എനിക്ക് നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം അതിനുശേഷം നമുക്ക് ഇന്നത്തെ സെഷനും കാണാം കഴിഞ്ഞ ക്ലാസിൻ്റെ റീ സെഷനും നമുക്ക് എടുക്കാം ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം ഞാൻ ആഷിഖ് മുഹമ്മദ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു ബി ടെക് ആണ് കൂടാതെ കാരണലേ കേരള പി എസ് സി എക്സാംസിന് ട്രെയിനിങ് നൽകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് അൺ അക്കാഡമിയുടെ കേരള പി എസ് സി പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്ലാസുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഇപ്പോൾ യൂട്യൂബ് സെഷൻസ് വരാറുണ്ട് കൂടാതെ സ്പെഷ്യൽ ക്ലാസുകൾ അണ്ണക്കാഡമിയുടെ ആപ്പിൽ വെബ്സൈറ്റിലൊക്കെ വരാറുണ്ട് കൂടാതെ പ്ലസ് ക്ലാസുകളുണ്ട് ശ്രദ്ധിക്കുക യൂട്യൂബ് സെഷൻസും സ്പെഷ്യൽ ക്ലാസ്സും ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ക്ലാസ്സുകളാണ് അതായത് ഒരു എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള എക്സിസ്റ്റൻസ് വരെ തീരുമാനിക്കുന്നത് ആക്ച്വലി സ്പെഷ്യൽ ക്ലാസ്സുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും സ്പെഷ്യൽ ക്ലാസുകൾ വഴി വരുന്നത് അത് ആക്ച്വലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് എന്നാൽ പ്ലസ് കോഴ്സുകൾ വരുമ്പോൾ അത് റെഗുലർ കോഴ്സുകളാണ് അതായത് നിങ്ങൾക്ക് ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എടുത്ത് കിട്ടണം എന്ന് പറയുന്ന പോലെ അതല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു മൊത്തത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല ആ ഒരു അപ്രോച്ചാണ് ആക്ച്വലി റെഗുലർ കോഴ്സുകളിൽ വരുന്നത് അതുകൊണ്ടാണ് അത് പ്ലസ് കാറ്റഗറി കോഴ്സുകളാവുന്നത് അപ്പോൾ ഈ പ്ലസ് കാറ്റഗറി കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതായത് അണക്കാട് അമ്മയുടെ പ്ലാറ്റ്ഫോമിൽ ലൈവ് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് ലൈവ് ക്ലാസുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മാനുവൽ ക്ലാസുമായിട്ട് ഏകദേശം നമ്മൾ ഒരു ആ ഒരു അതേ വൈബ്രൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ എക്സെപ്റ്റ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫീത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു മാനുവൽ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ലൈവ് ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യാം അതായത് അവരോട് നിങ്ങൾക്ക് കമൻറ്റ് വഴി കാര്യങ്ങൾ ചോദിക്കാം അതിന് മറുപടി ആയിട്ട് എജ്യൂക്കേറ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യും കൂടാതെ

ലൈവ് ക്വിസ് അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആയിട്ടുള്ള ടെസ്റ്റുകളും ക്യുസുകളും എണ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് ഇപ്പോൾ റെഗുലർ കോഴ്സുകളാണെങ്കിലും ഓരോ വൺ വീക്കിലും നിങ്ങൾക്ക് ലൈവ് ടെസ്റ്റുകളുണ്ടാവും അപ്പോൾ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്തി പോകാനുള്ളൊരു എന്താണ് ഒരു ഫെസിലിറ്റിയും എണ്ണക്കാദമി ഒരുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും എക്സാമിന് ചെന്നിട്ട് വിലയിരുത്താൻ നിൽക്കരുത് അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് അത് വിലയിരുത്താനുള്ള സാഹചര്യങ്ങൾ എണ് അക്കാദമി ഒരുക്കുന്നുണ്ട് കൂടാതെ എണ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്ന ഓരോ എജ്യൂക്കേറ്ററും വ്യക്തമായ സ്ട്രാറ്റജി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതായത് നിങ്ങൾ പഠിക്കുന്ന എക്സാം അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് വർഷങ്ങളോളം പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ആക്ച്വലി അൺ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ഏത് ദിശയിൽ നിങ്ങളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ധാരണ അവിടെ അവർ വെച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെൽ സ്ട്രക്ചേർഡ് കോഴ്സുകളാണ് അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുള്ളത് കൂടാതെ ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലോട്ട് അൺലിമിറ്റഡ് ആക്സസ് ആണ് ലഭിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന എല്ലാ എക്സാംസും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അൺ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും അതായത് ഓരോ എക്സാമിന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പുതുക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു ലോങ് ടേം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ അപ്പോൾ അൺ പ്ലാറ്റ്ഫോമിൽ ലൈവ് ക്ലാസുകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് പ്രീ ഷെഡ്യൂൾഡ് ആയിരിക്കും ഇന്ന ദിവസം ഇന്ന സമയത്ത് നടക്കും എന്നുള്ളത് നിങ്ങളോട് പറയും ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഫ്രീ ആവുന്ന ഫ്രീ ആകാവുന്നതാണ് അപ്പം ലൈവ് ആയിട്ടുള്ള എൻഗേജ്മെൻസിൽ പങ്കെടുക്കാം പക്ഷേ അത് ഇൻ കേസ് നിങ്ങൾക്ക് അൺ അവൈലബിൾ ആണെങ്കിലും അത് പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒട്ടനവധി എജ്യൂക്കേറ്റേഴ്സ് പ്രഗത്ഭരായ എജ്യൂക്കേറ്റേഴ്സ് അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് അപ്പം ഇവരുടെയൊക്കെ ക്ലാസുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മാനുവൽ ക്ലാസ്സിൽ പോകാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് കരുതി പഠനം മുടങ്ങാൻ പാടില്ല കൂടാതെ കേരള പി എ സി എക്സാംസ് റിസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുങ്ങിയിരിക്കുകയും വേണം അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം കാരണം ഒരു മാനുവൽ ക്ലാസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിച്ചുകൂടാ കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് പഠിക്കുക എത്രയും പെട്ടെന്ന് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് കൂടാതെ നിങ്ങൾ പഠിക്കുന്ന ഏത് എക്സാം ആയിക്കോട്ടെ എൽ ഡി സി എൽ പി യു പി അസിസ്റ്റൻറ്റ് അതല്ലെങ്കിൽ ഫയർമാൻ അതല്ലെങ്കിൽ ഏത് എക്സാം ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന എസ് ഐ പോലത്തെ എക്സാം ബി ഡി ഒ ഏത് എക്സാം ആയിക്കോട്ടെ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അൺ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വൺ ടൈം സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ് അതായത് ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു എജ്യൂക്കേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആ കാ ഏത് എത്ര കാലത്തേക്കാണോ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ആ കാലഘട്ടത്തിൽ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ കേരള പി എസ് സി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കണ്ടന്റ് വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആയിരിക്കും കൂടാതെ ഒരു കോംപ്രഹെൻസീവ് സിലബസ് കവറേജ് ആണ് പ്ലസ് കോഴ്സുകളുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിലും വെച്ചിട്ട് കോംപ്രഹെൻസീവ് സിലബസ് കവറേജ് ഉണ്ടാവും ഇപ്പോൾ അത് അൺ അക്കാഡമിയുടെ മറ്റ് ചില അഡ്വാൻറ്റേജസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഓൺലൈനാണ് നമ്മളൊരു മൊബൈൽ കാണുന്ന സാധനമാണ് നമുക്ക് എപ്പോഴാണെങ്കിലും അത് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴാണ് സമയമുള്ളത് ആ സമയം കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളൊരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ അണ്ണക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ഒരു ലാംഗ്വേജ് ബാരിയർ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അതായത് ക്ലാസ്സുകളെല്ലാം മലയാളം മീഡിയത്തിൽ തന്നെയാണ് കൂടാതെ കോഴ്സ് അനുസരിച്ചിട്ട് മലയാളം ഇംഗ്ലീഷ് നോട്ട്സ് വരും അതായത് ഡിഗ്രി ലെവലാണെങ്കിൽ കുറച്ചും കൂടി ഇംഗ്ലീഷിലെ നോട്ട്സ് ഉണ്ടാവും എൽ ഡി സി പോലത്തെ എക്സാം ആണെങ്കിൽ പ്യുവർലി മലയാളത്തിലായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരിക്കലും ഒരു ലാംഗ്വേജ് ബാരിയർ നിങ്ങൾക്ക് അക്കാഡമിയിലുള്ള പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാൻ പോകുന്നില്ല കൂടാതെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം അദ്ദേഹം ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരം പോൾ പോളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം മൊത്തത്തിൽ നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ നിങ്ങളുടെ ഒപ്പം ആ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും എഡ്യൂക്കേറ്ററുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും അങ്ങനെ മൊത്തത്തിൽ ഒരു മാനുവൽ ക്ലാസിൻ്റെ അതേ പ്രതിനിധി ഉണർത്തുന്നതാണ് അക്കാഡമിയുടെ ലൈവ് ക്ലാസ്സുകൾ കൂടാതെ പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ നടത്താറുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്താം അത് കാരണം പ്ലാറ്റ്ഫോമിൽ ഒട്ടനവധി സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പോൾ അവർ മൊത്തത്തിലുള്ള നിങ്ങൾക്ക് ഒരു റാങ്ക് കാരണം ഏറ്റവും പഠിക്കുന്ന കുട്ടികളായിരിക്കും കൂടുതലും എത്തുക കൂടാതെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളും വരുന്നുണ്ടാവും അപ്പോൾ മൊത്തത്തിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റും അതനുസരിച്ച് ആ മേഖല കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റും കുറഞ്ഞ മേഖല മെച്ചപ്പെടുത്താൻ പറ്റും കൂടാതെ ഓരോ ദിവസവും ആ എജ്യൂക്കേറ്റർ പഠിപ്പിക്കുന്ന മെറ്റീരിയൽ അദ്ദേഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷനിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ അണ്ണക്കാഡമി ചെറിയൊരു ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട് അത് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഫീസാണ് നിങ്ങൾക്ക് ആ പ്രൈസിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ പ്ലാനാണ് എപ്പോഴും റെക്കമെൻഡഡ് വൺ ഇയറും ടു ഇയറും തമ്മിൽ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഒരു ടു ഇയർ പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന സാഹചര്യം ഇൻ കേസ് അത് അല്പം നീണ്ടുപോയാൽ പോലും നിങ്ങൾക്ക് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഒട്ടും നഷ്ടം ഉണ്ടാവില്ല സ്റ്റിൽ നിങ്ങൾക്ക് അൺ അക്കാദമിയുടെ കേരള പി സി പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ കോഴ്സസും അക്സസിബിൾ ആയിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഈ പ്രൈസിംഗ് നോക്കുക നിങ്ങൾക്ക് ഒരു വൺ ടൈം ടൈമായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ആപ്പിലോ വെബ്സൈറ്റിലോ കയറി കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ആഷിക് എന്നുള്ളതാണ് എൻ്റെ കോഡ് ഈ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇൻട്രോക്ഷൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സീരീസ് ഹൈ റിവാർഡിംഗ് സീരീസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഏത് ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ ഡിഗ്രി ലെവൽ എക്സാമോ ഏതിനു വേണേൽ ഏതിനുവാണേലും നിങ്ങൾ പഠിച്ചോളൂ അതിനെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം അപ്പോൾ സെഷൻ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ സവൺ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ സെഷനിൽ ഓൾറെഡി പറഞ്ഞിരുന്നു പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ പറയാം പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ഗ്രാമസഭ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകളെ പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ് അപ്പം ആദ്യത്തെ ഒരു സെഷനിലാണ് ഞാൻ ഓരോ മൊഡ്യൂളിലും എന്തൊക്കെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു സിലബസ് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പിൽ ഒരുപാട് സെഷൻസ് ഉണ്ട് അത് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക ഇൻ കേസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് കേട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികൾ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ആ കമ്മിറ്റികളുടെ ഒരു റീക്യാപ്പ് നമുക്ക് ഈ സെഷൻ കഴിയുമ്പോൾ എടുക്കാം അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ അതായത് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ തദ്ദേശ ലെവലിൽ ഉണ്ടാക്കപ്പെടുന്ന ജനാധിപത്യ രീതിയിൽ ഉണ്ടാക്കപ്പെടുന്ന ഭരണ സ്ഥാപനങ്ങളാണ് അതായത് നമുക്ക് ഒരു വലിയ രാജ്യമാണ് നമുക്ക് ആ രാജ്യത്തെ ഒരു ഒരൊറ്റ പോയിൻറ്റിൽ നിന്ന് ഭരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തദ്ദേശീയമായി ജനാധിപത്യത്തെ കൊണ്ടുവരിക അല്ലെങ്കിൽ തദ്ദേശീയമായി ഭരണം കൊണ്ടുവരിക എന്നുള്ളത് അല്ലെങ്കിൽ അധികാരം കൊണ്ടുവരിക ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഗ്രാമീണ മേഖലകൾ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ് പഞ്ചായത്ത് രാജ് ഫോക്കസ് ചെയ്യുന്നത് ഇതേ സാധനം അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയും അല്ലെങ്കിൽ നഗരപാലിക എന്നൊക്കെ പറയും മുനിസിപ്പാലിറ്റി എന്ന് പറയും അപ്പം എന്താണെന്ന് മനസ്സിലാക്കുക അധികാര വികേന്ദ്രീകരണമാണ് അതായത് ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവൽസിലോട്ട് ജനാധിപത്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് അതുവഴി ഇവിടുത്തെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു 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 കൺസെപ്റ്റാണ് ആക്ച്വലി പഞ്ചായത്ത് രാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് റൂറൽ ഏരിയാസിലാണെങ്കിൽ അതിനെ പഞ്ചായത്ത് രാജ് എന്ന് പറയും അപ്പോൾ പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കമ്മിറ്റികളിലൊക്കെ പറയു പറയുന്നുണ്ടായിരുന്നല്ലോ എന്താണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കമ്മിറ്റികളും അതായത് നമ്മൾ ലാസ്റ്റ് ഗാഡ്ഗിൽ കമ്മിറ്റി വരെയുള്ള കമ്മിറ്റികൾ കണ്ടു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അത് ആ കമ്മിറ്റികൾക്കൊക്കെ ശേഷം അതായത് ഈ പറഞ്ഞ കമ്മിറ്റികളെല്ലാം പല കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്തിരുന്നു ഇനി ആ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ളതിൽ വന്നിട്ടുള്ളത് നോക്കാം അതായത് എഴുപത്തിമൂന്നാമത് ഭരണഘടന ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി ടു അനുസരിച്ചിട്ടാണ് പഞ്ചായത്ത് രാജുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെഗഗ്നേഷൻ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത്തി മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നിയമം സോറി പഞ്ചായത്ത് രാജിന് ഭരണഘടന റെക്കഗ്നേഷൻ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രിയും കൂടെ അവസരത്തിൽ നിന്ന് ഓർത്തിരിക്കുക നരസിംഹ റാവു ആണ് കൂടാതെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് അതായത് നയൻറ്റീൻ നയൻറ്റി ടുവിൽ ആ ഭരണഘടനാ ഭേദഗതി വന്നു കൂടാതെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഏപ്രിൽ ട്വൻറ്റി ഫോർ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് അപ്പോൾ നമ്മുടെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനവും അതേ ദിവസം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി നാലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനപ്പെട്ട് ഓർത്തിരിക്കുക അതായത് പഞ്ചായത്ത് രാജിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ കിട്ടുന്നത് എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി ടു അനുസരിച്ചിട്ടാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഇത് ഇത് സംഭവിക്കുന്നത് അത് ആക്ച്വലി അതിനു മുമ്പുള്ള രാജീവ് ഗാന്ധിയുടെ സമയത്തൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്നിരുന്നാലും നരസിംഹറാവു വന്നപ്പോഴാണ് അത് നടന്നത് കൂടാതെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഏപ്രിൽ ഇരുപത്തിനാല് നയൻറ്റീൻ നയൻറ്റി ത്രീ ആണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നറിയപ്പെടുന്നതും ഏപ്രിൽ ഇരുപത്തി നാലാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഈ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി ടു അനുസരിച്ചിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം അതായത് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം അതായത് ഈ നേരത്തെ ഈ പറഞ്ഞ കമ്മിറ്റികളൊക്കെ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പഠിക്കാം അപ്പം എന്താണ് ഈ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതാണ് പഞ്ചായത്ത് രാജിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഭരണഘടനാ സാധുത ലഭിച്ചു എന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ഭേദഗതി വഴി ഭരണഘടനയിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ട് വരും ആ പാർട്ടാണ് പാർട്ട് ഒമ്പത് അല്ലെങ്കിൽ ഭാഗം ഒമ്പത് ആർട്ടിക്കിൾ റേഞ്ച് വെക്കുക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെയാണ് ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓർത്തിരുന്നാൽ മതി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അറ്റ്ലീസ്റ്റ് ഓർത്തിരുന്നാൽ മതി കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പട്ടിക കൂടി ചേർക്കപ്പെട്ടു ഷെഡ്യൂൾ പതിനൊന്ന് ഷെഡ്യൂൾ പതിനൊന്നിലാണ് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂള് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂളുകൾ കൂടാതെ ഇതേ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരുപത്തൊമ്പത് കാര്യങ്ങളിൽ പഞ്ചായത്തിന് നിയമനിർമ്മാണം നടത്താമെന്നും പറയുന്നുണ്ട് ഇരുപത്തി കാര്യങ്ങളിൽ ആ ഇരുപത്തൊമ്പത് കാര്യങ്ങൾ നിങ്ങൾ അത്ര ആയിട്ട് പഠിക്കേണ്ട സ്റ്റിൽ നമുക്ക് യു പി എസ് സി പോലത്തെ എക്സാംസിനൊക്കെ ആക്ച്വലി അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ കേരള പി എസ് സി വരുമ്പോൾ തന്നെ അത് അത്ര ഇമ്പോർട്ടൻസിലോട്ട് പോകേണ്ട ഇൻ കേസ് നമുക്ക് ഇതിലും ചോദ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കാം അത്രയും കാര്യങ്ങളാണ് എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചേഞ്ചസ് എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ലഭിക്കുന്നു അത് ആഡ് ചെയ്യുന്നത് പാർട്ട് ഒമ്പത് അല്ലെങ്കിൽ ഭാഗം ഒമ്പതിലോട്ടാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ള ആർട്ടിക്കളുകളാണ് ആഡ് ചെയ്യപ്പെടുന്നത് ഷെഡ്യൂൾ ഏതാണ് ആഡ് ചെയ്യുന്നത് ഷെഡ്യൂൾ പതിനൊന്നാണ് അല്ലെങ്കിൽ പട്ടിക ആഡ് ചെയ്യുന്നത് പട്ടിക പതിനൊന്നാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇരുപത്തൊമ്പത് കാര്യങ്ങളിൽ നിയമനിർമ്മാണം നിർത്താനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഭേദഗതിയുടെ ഭാഗമായിട്ട് അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക കൂടാതെ ഈ ഒരു സ്ഥാനം കൂടെ ഓർത്തിരിക്കുക പഞ്ചായത്ത് രാജ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണെന്നുകൂടെ ഓർത്തിരിക്കുക അതായത് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റുണ്ട് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് അറിയാവുന്നതാണ് യൂണിയനിലുള്ളതാണെങ്കിൽ സ്റ്റേ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എൻ്റെ നിയമനിർമ്മാണം നടത്തുക സ്റ്റേറ്റിലുള്ളതാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കായിരിക്കും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കൺകറന്റ് ആണെങ്കിൽ യൂണിയനും സ്റ്റേറ്റിനും നിയമനിർമ്മാണം നടത്താം അപ്പോൾ പഞ്ചായത്ത് രാജ് എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഉൾപ്പെട്ട ഒരു വിഷയമാണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചിട്ട് ഭരണഘടനയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് അതായത് പാർട്ട് ഒമ്പത് അടിയപ്പെട്ടു ഏതൊക്കെ ആർട്ടിക്കളാണ് ആർട്ടിക്കൾ ടു ഫോർട്ടി ത്രീ ടു ടു ഫോർട്ടി ത്രീ ഓ പട്ടിക അടിയപ്പെട്ടു പട്ടിക പതിനൊന്ന് അങ്ങനെ അതിൽ ഇരുപത്തി ഒമ്പത് കാര്യങ്ങളിൽ പഞ്ചായത്ത് രാജിനെ നിയമനിർമ്മാണം നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്താജിൻ്റെ ഫീച്ചേഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അതായത് ഈ ഒരു ആക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് ബേസിക്കലി ഈ എഴുപത്തി മൂന്നാമത് ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി ടുവിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാമസഭയാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന സംഭവമാണ് ഗ്രാമസഭ ഗ്രാമസഭ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഒരു ഏരിയയിലെ എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു അസംബ്ലിയാണ് ഗ്രാമസഭ എന്നുള്ളത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഗ്രാമസഭയാണ് അതായത് ആ ഒരു ഏരിയ പഞ്ചായത്തിലെ ആ ഒരു ഏരിയയിലെ എല്ലാ രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെയും ഒരു അസംബ്ലി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് പഞ്ചായത്ത് ഗ്രാമസഭ എന്ന് പറയുന്നത് അപ്പം ഗ്രാമസഭയാണ് ആക്ച്വലി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയിലാണ് ശ്രദ്ധിക്കാം നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അത് ക്ലാരിറ്റി നിങ്ങൾക്ക് വരും പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കാം അതായത് പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എഴുപത്തി മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത് എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഏരിയ ഓഫ് പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ആ പർട്ടിക്കുലർ പഞ്ചായത്തിലെ എന്താണ് ഓൾ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എല്ലാ രജിസ്റ്റർ ചെയ്യപ്പെട്ട വോട്ടേഴ്സ് അതായത് വോട്ട് ചെയ്യുന്നത് ഏത് ഏത് പ്രായപരിധിയിലാണ് പതിനെട്ട് വയസ്സായത് അത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് അത് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഇനി ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം വൺ ബൈ ടെൻത്ത് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭ അധ്യ ഗ്രാമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ ആയിരിക്കും അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക ശ്രദ്ധിക്കുക ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരു വെയിറ്റേജ് വെച്ച് നോക്കിയാൽ കുറച്ച് കുറവാണ് സ്റ്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട് നമുക്കത് ചോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം അപ്പോൾ ശ്രദ്ധിക്കുക പഞ്ചായത്തിലാദ്യ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഗ്രാമസഭ എന്നുള്ളത് അതായത് ആ ഒരു ഏരിയയിലെ എന്താണ് വോട്ട് ചെയ്യാൻ കഴിയുന്ന അതായത് രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെ അസംബ്ലിയാണ് യഥാർത്ഥത്തിൽ ഗ്രാമസഭ എന്ന് പറയുന്നത് ആ പഞ്ചായത്ത് ആ പർട്ടിക്കുലർ പഞ്ചായത്തിന്റെ ആ ഒരു ഏരിയയിലെ അപ്പോൾ അത് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം വൺ ബൈ ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇനി മറ്റു ചില ഫീച്ചേഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബേൽവന്ത്രാ മിഹത്ത കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം വന്നിട്ടുള്ള ത്രീ ടയർ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ത്രീ ടയർ സിസ്റ്റം ആണ് ഈ എന്താണ് പഞ്ചായത്ത് രാജിൻ്റെ ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് അതായത് മൂന്ന് തലത്തിലുള്ള വികസനം ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് അങ്ങനെ മൂന്ന് തലത്തിലുള്ള ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ത്രീ ടയർ സിസ്റ്റമാണ് മൂന്ന് തലത്തിലും ഉള്ള വികസനം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലില് ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് വില്ലേജ് പഞ്ചായത്തുണ്ട് അപ്പം അങ്ങനെ മൂന്ന് തലത്തിലുള്ളൊരു വികസനമാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന സമയത്തും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ റെക്കമെൻഡേഷൻ യഥാർത്ഥത്തിൽ എടുത്തു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം ബലബന്ത്രം മികുത്ത കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ത്രീ ടയർ സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു ഫീച്ചറിനകത്ത് വന്നിട്ടുണ്ട് കൂടാതെ എസ് സി എസ് ടിക്ക് റിസർവേഷൻ പറയുന്നുണ്ട് സംവരണം അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംവരണം ഇതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതി വന്നപ്പോൾ അതിൻ്റെ അകത്ത് പറയപ്പെടുന്നൊരു പ്രൊവിഷനാണ് കൂടാതെ ആകെയുള്ള സീറ്റിൽ സ്ത്രീകളുടെ സംവരണത്തെക്കുറിച്ചും പറയ പറയുന്നുണ്ട് അത് വൺ ബൈ തേർഡിൽ കുറയരുതെന്ന് പറയുന്നുണ്ട് കേരളത്തിലോട്ട് വന്നാൽ അത് അമ്പത് ശതമാനമാണ് സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സംഭരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഡ്യൂറേഷൻ എത്രയാണ് അഞ്ച് വർഷമാണ് അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇൻ കേസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു റീഎലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് വീണ്ടും അഞ്ച് വർഷമല്ല ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷം ഉണ്ടോ അതായത് ഇപ്പൊ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു റീഎലക്ഷൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബാ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് പിന്നെ ഒരു രണ്ട് വർഷത്തേക്കായിരിക്കും ബാക്കിയുള്ള രണ്ട് വർഷത്തേക്കായിരിക്കും അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇരിക്കാൻ കഴിയുക കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് ലോക്സഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലോട്ട് എത്ര വയസ്സായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു രാജ്യസഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസമിതിയിലോട്ടുള്ള എത്ര വയസ്സായിരുന്നു മുപ്പത് വയസ്സായിരുന്നു ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വയസ്സ് എത്രയായിരുന്നു അറുപത് സോറി മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു മിനിമം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം കൂടാതെ ശ്രദ്ധിക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോക്സഭ രാജ്യസഭയിലോട്ട് മത്സരിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സും പൂർത്തിയായിരിക്കണം സംസ്ഥാന നിയമസഭകളായിട്ടുള്ള സംസ്ഥാന നിയമസഭയിലോട്ടും സംസ്ഥാന നിയമ നിയമസമിതിയിലോട്ടും മത്സരിക്കണമെങ്കിലും ഇരുപത്തഞ്ച് വയസ്സും മുപ്പത് വയസ്സും പൂർത്തിയായിരിക്കണം കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് തേർഡ് ലെവൽ ഗവൺമെന്റ് ആണ് നമ്മുടെ രാജ്യത്തെ മൂന്നാമത് വരുന്ന ഗവൺമെന്റ് ആണ് ആ ഓർഡറിൽ വരുമ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് മത്സരിക്കണമെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായാൽ മതി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂടാതെ ഈ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഞ്ചായത്ത് രാജിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ സംസ്ഥാന നിയമ സോറി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വേണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണം എന്നുള്ളതാണ് അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷന് നേതൃത്വം കൊടുക്കുക അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കൂടാതെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് വരുന്ന ടാക്സ് അതിന്റെ ഒരു ഡെവല്യൂഷൻ ഈ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ഓ ഒരു പങ്ക് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് എത്ര ശതമാനം കൊടുക്കണം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കമ്മീഷനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആക്റ്റില് അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ എക്സെപ്റ്റഡ് സ്റ്റേറ്റ്സ് അതായത് ഈ പഞ്ചായത്ത് രാജ് ആപ്ലിക്കബിൾ അല്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് നാഗാലാൻഡ് മേഘാലയ മിസോറം ഇതും ഈ മൂന്ന് സ്റ്റേറ്റ്സിനും ഇത് ആപ്ലിക്കബിൾ അല്ല എന്നും ഓർത്തിരിക്കുക അതിൽ ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നു ജമ്മുകാശ്മീർ ഈ അടുത്ത് നമുക്കറിയാം ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയെന്ന് നമുക്കറിയാം അപ്പോൾ ശ്രദ്ധിക്കുക പഞ്ചായത്ത് രാജിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻ്റി റ്റൂൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ആ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ പല കമ്മിറ്റികൾ അല്ലെങ്കിൽ പല കമ്മീഷനുകൾ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ കുറേയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഫീച്ചേഴ്സ് ഒന്നും കൂടെ പറയാം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പഞ്ചായത്തിലെ എന്താണ് രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെ കൂട്ടായ്മയാണ് അതായത് വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ പതിനെട്ട് വയസ്സായ എല്ലാവരും അല്ല അതിൽ രജിസ്റ്റേഡ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരുടെ കൂട്ടായ്മയാണ് അപ്പം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം അല്ലെങ്കിൽ മിനിമം ഇത്ര പേരുണ്ടെങ്കിലേ ഗ്രാമസഭ സമ്മേളിക്കാൻ പറ്റുള്ളൂ അത് വൺ ബൈ ടെൻത്ത് ആണ് കൂടാതെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇനി മറ്റു ചില ഫീച്ചേഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൽവന്ത്ര അമിത കമ്മിറ്റി പറഞ്ഞത് അതുപോലത്തെ ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ് അതായത് ത്രീ ടയർ സിസ്റ്റം ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഡിസ്ട്രിക്ട് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാവണം കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടാതെ വില്ലേജ് പഞ്ചായത്തുകൾ അങ്ങനെ മൂന്ന് തലത്തിലുള്ള വികസനമാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ എസ് സി എസ് ടി കാറിൻ്റെ സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകളുടെ സംവരണത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് വൺ ബൈ തേർഡിൽ കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലോട്ട് വന്നാൽ അത് അമ്പത് ശതമാനമാണ് നമ്മൾ പഠിച്ചതാണ് കൂടാതെ കാലാവധി ഡ്യൂറേഷൻ എന്നുള്ളത് അഞ്ച് വർഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സാണ് വളരെ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ലോക്സഭയിലോട്ട് ഇരുപത്തഞ്ച് വയസ്സ് രാജ്യസഭയിലോട്ട് മുപ്പത് വയസ്സ് സംസ്ഥാന നിയമസഭയിലോട്ടാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് സംസ്ഥാന നിയമസമിതിയിലോട്ടാണെങ്കിൽ ഇരുപത് മുപ്പത് വയസ്സ് ഗവർണർ ആവാൻ മിനിമം മുപ്പത്തഞ്ച് വയസ്സായിരിക്കണം പ്രസിഡന്റ് ആവാൻ മിനിമം മുപ്പത്തഞ്ച് വയസ്സായിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വയസ്സ് വെച്ചിട്ട് ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം പ്രഥമ ഓരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചിട്ടുണ്ട് ഗവർണർ ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ ഇതും ചോദിക്കാം കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ സംസ്ഥാന നിയമസഭയിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ രൂപീകരണം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളും ഈ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിലും ഫണ്ട് വേണം ഫണ്ട് കൊടുക്കുന്ന ആരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്ന ടാക്സിൽ നിന്ന് എത്രമാത്രം ഫണ്ട് ഇവർക്ക് ലഭിക്കണം അല്ലെങ്കിൽ അത് എത്ര ശതമാനമായിരിക്കണം എന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനായിരിക്കും അത് ഓരഞ്ച് വർഷം ഈ ധനകാര്യ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് ഗവർണർ ആണ് അപ്പൊ അതിന്റെ കാര്യങ്ങളും ആക്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ ഇത് ഇത് എന്താണ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് പ്രത്യേകം ഓർത്തിരിക്കുക നാഗാലാൻഡ് മേഘാലയ മിസോറമാണ് നാഗാലാന്റ് മേഘാലയ മിസോറാം അതിൽ ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആക്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നമ്മൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന മുനിസിപ്പാലിറ്റിനെ കൂടി പഠിച്ചിട്ട് നമ്മുടെ ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാം കാരണം വളരെ ചെറിയൊരു ആണ് നമ്മൾ അധികം ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് ഈ മൊഡ്യൂള് നമ്മൾ കേരള പി എസ് സി ഓഫ് വ്യൂവിൽ പോകേണ്ട കാര്യമില്ല പക്ഷേ അത്യാവശ്യം ചോദ്യങ്ങൾ ഇന്നു വരാറ് വന്ന് കണ്ടിട്ടുമുണ്ട് വെയിറ്റേജ് അനുസരിച്ചിട്ടാണെങ്കിൽ കുറവാണ് സ്റ്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ് ലോക്ക റൂറൽ ഏരിയാസിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് ഗ്രാമീണ മേഖലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്നാൽ ഇത് അർബൻ ഏരിയാസിലോട്ട് വന്നാൽ അതിനെ നമ്മൾ മുനിസിപ്പാലിറ്റി എന്ന് പറയും അതായത് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് മുനിസിപ്പാലിറ്റി അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് മുനിസിപ്പാലിറ്റി മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരപാലിക നിയമമാണ് അപ്പോൾ ശ്രദ്ധിക്കുക റൂറലിൽ ഇത് കൊണ്ടുവന്നപ്പം അർബനില് വേണം കാരണം നമുക്ക് എന്താ ഉദ്ദേശം എന്താണ് അധികാര വികേന്ദ്രീകരണമാണ് അതായത് ഒറ്റ പോയിന്റിൽ നിന്ന് ഭരിക്കാതെ നമ്മുടെ രാജ്യത്തെ ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് ഭരണം കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുക എന്നുള്ളതിനാണ് ഉദ്ദേശം അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമീണ മേഖലയിലാണെങ്കിൽ അതിനെ നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന് പറയും എന്നാൽ അർബൻ നാഗരി നഗ നഗരവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ മുനിസിപ്പാലിറ്റി എന്ന് പറയും അപ്പോൾ കൂടുതലും നമുക്ക് കേരളത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കൂടുതലും മുനിസിപ്പാലിറ്റികളാണ് ഗ്രാമീണ മേഖലകൾ വളരെ കുറവാണ് കൂടുതലും മുനിസിപ്പാലിറ്റികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാമീണ മേഖല പോലും ആ ഒരു റേഞ്ചിൽ ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നഗരപാലിക നിയമവും ഇതേ സമയത്ത് തന്നെയാണ് വരുന്നത് പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എഴുപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതി നിയമം നയൻറ്റീൻ അനുസരിച്ചിട്ടാണ് മുനിസിപ്പാലിറ്റീസ് വരുന്നത് സെവൻ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു തന്നെയാട്ടോ ഇത് ത്രീ അല്ല ടു തന്നെയാണ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു തന്നെയാണ് സെവൻറ്റി തേർഡും സെവൻറ്റി ഫോർത്തുമാണ് സെവൻറ്റി തേർഡ് വരുന്നത് പഞ്ചായത്ത് രാജ് ആണ് സെവൻറ്റി ഫോർത്ത് വരുന്നത് ആണ് അപ്പോൾ സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരം തന്നെയാണ് ഇത് വരുന്നത് ഇനി നഗരപാലിക നിയമം നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീ ജൂൺ ഒന്നിലാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ജൂൺ ഒന്നിലാണ് സ്വാഭാവികമായിട്ടും ഒരു ഭേദഗതി വന്ന് ഈ സാധനം ഭരണഘടനയിലോട്ട് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും പുതിയതായിട്ടൊരു പാർട്ട് വരും പാർട്ട് നയൻ എ ആണ് അതിൻ്റെ അകത്തുള്ള ആർട്ടിക്കിള് നമുക്ക് നോക്കാം ടു ഫോർട്ടി ത്രീ പി ടു ടു ഫോർട്ടി ത്രീ ഇസഡ് ജി ആണ് ഈ പിയും ഇസഡ് ജിയും നിങ്ങൾ ഓർത്തിരുന്നതിലും കുഴപ്പമില്ല പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക ബേസിക്കായിട്ട് മറ്റേത് നമ്മൾ കണ്ടത് ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ ആയിരുന്നു അപ്പോൾ ഒ കഴിഞ്ഞിട്ട് പി ആണ് പി കഴിയുമ്പോൾ പി തൊട്ടിട്ടുള്ളതാണ് ഈ മുനിസിപ്പാലിറ്റിനെ കുറിച്ച് പറയുന്നത് കൂടാതെ അവിടെ നമ്മൾ കണ്ടത് ഏതാണ് പതിനൊന്നാമത്തെ പട്ടിക ആഡ് ചെയ്യപ്പെട്ടു ഇവിടെ വരുമ്പോൾ തന്നെ പന്ത്രണ്ടാമത്തെ പട്ടിക ആഡ് ചെയ്യുന്നു ഒരു ഒരു പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്യുന്നത് എന്ത് ആണ് മുനിസിപ്പാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പട്ടിക ആഡ് ചെയ്യുന്നു പതിനെട്ട് കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നു ഈ ഒരു ഭാഗത്തിൽ അപ്പം ശ്രദ്ധിക്കുക നഗരപാലിക നിയമം നിങ്ങൾ പ്രത്യേകം പഠിക്കുക അതായത് നമ്മൾ തദ്ദേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് അർബ് ഗ്രാമീണ മേഖലയിലാണ് പറയുന്നതെങ്കിൽ അതിനെ പഞ്ചായത്ത് രാജ് എന്ന് പറയും ഇതേ സാധനം നമ്മൾ അർബൻ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലാണ് പറയുന്നതെങ്കിൽ അതിനെ മുനിസിപ്പാലിറ്റി എന്ന് പറയും അപ്പോൾ പഞ്ചായത്ത് രാജും ഈ മുനിസിപ്പാലിറ്റിയും വന്ന ഭേദഗതികൾ കമ്പയർ ചെയ്ത് പഠിക്കുക പഞ്ചായത്ത് ആണെങ്കിൽ എഴുപത്തി മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമന്മെൻറ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരമാണ് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എഴുപത്തി നാലാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരമാണ് നയൻറ്റി ടു ആണേ നയൻറ്റി ടു പ്രകാരമാണ് നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിലാണ് നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ആഡ് ചെയ്ത പാർട്ട് പാർട്ട് നയൻ എ ആണ് പഞ്ചായത്ത് രാജിന് ആഡ് ചെയ്ത പാർട്ട് പാർട്ട് നയൻ ആണ് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ പി ടു ടു ഫോർട്ടി ത്രീ ഇസഡ്ജി ആണ് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റേത് ഏതായിരുന്നു ടു ഫോർട്ടി ത്രീ ടു ടു ഫോർട്ടി ത്രീ ഒ ആയിരുന്നു ഷെഡ്യൂൾ പന്ത്രണ്ടാണ് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പട്ടിക പന്ത്രണ്ട് മറ്റെടുത്ത് പഞ്ചായത്തിന് വേണ്ടി ആഡ് ആഡ് ചെയ്തിട്ടുള്ള പട്ടിക ഏതായിരുന്നു പട്ടിക പതിനൊന്നായിരുന്നു പതിനെട്ട് കാര്യങ്ങൾ തീരുമാനം അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട് മറ്റിടത്ത് എത്രയായിരുന്നു ഇരുപത്തൊമ്പത് കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കമ്പയർ ചെയ്ത് പഠിക്കുക വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ മുടികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പക്ഷേ സ്റ്റിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ നമ്മളതിനെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു ചെറിയ പട്ടണങ്ങളിൽ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയും വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൊച്ചി തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് ഇതെല്ലാം കോർപ്പറേഷനുകളാണ് അപ്പോൾ ആ കോർപ്പറേഷനുകൾ വലിയ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുക ചെറിയ പട്ടണങ്ങളെ ആണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയും അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് എൺപത്തി ഏഴ് മദ്രാസിലാണ് മഡ്രാസിലാണ് മഡ്രാസിലാണ് ആദ്യമായിട്ടിത് വരുന്നത് ഓക്കെ അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ബോംബെ കൽക്കട്ട സ്ഥലങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വരുന്നു അപ്പോൾ ആ ഒരു ടൈം ലൈൻ പഠിച്ചു വെക്കുക ആദ്യമായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നത് ആയിരത്തി എഴുനൂറ്റി എൺപത്തി എട്ടിൽ മദ്രാസിലാണ് കൂടാതെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ബോംബെയിലും കൽക്കട്ടയിലും ഇത് വരുന്നു ശ്രദ്ധിക്കുക നമ്മുടെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലോർഡ് റിപ്പണാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ അദ്ദേഹത്തിൻ്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലോഡ് റിപ്പൺസ് റസൊല്യൂഷാണ് നമ്മുടെ ഇവിടെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാക്നാക്കാർട്ടെന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺസ് റെസല്യൂഷൻ ഓഫ് എയ്റ്റീൻ എയ്റ്റി ടു ആണ് എന്നാൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവാരാണ് ബൽവന്ത് റായ് മേഹത്തെയാണ് നമ്മൾ ക്ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോയിന്റ് ആണ് ബെൽവൻ റായ് മഹത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മെഹത്തെയാണ് ഓക്കെ അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നഗരപാലിക നിയമം റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഈ നമ്മൾ പഞ്ചായത്ത് രാജിനെ പഠിച്ചത് ഗ്രാമീണ മേഖലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടാണെങ്കിൽ അതേ സംഭവം അർബൻ ഏരിയാസ് അല്ലെങ്കിൽ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെ മുനിസിപ്പാലിറ്റി എന്ന് പറയും അപ്പോൾ അത് വന്ന ഭേദഗതി എഴുപത്തി നാലാമത് ഭരണഘടനാ ഭേദഗതി നയൻറ്റീൻ ആണ് കൂടാതെ ആ നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് അപ്പോൾ ആഡ് ചെയ്യപ്പെട്ട പട്ടിക ഏതാണ് ഈ എഴുപത്തി മൂന്ന് ഭേദഗതി വഴി ആഡ് ചെയ്യപ്പെട്ട പട്ടിക അല്ല പാർട്ട് ഏതാണ് പാർട്ട് നയൻ എ ആണ് നയൻ എ യിൽ തന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി ടു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജി ആണ് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ് പന്ത്രണ്ടാണ് എത്ര കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം പതിനെട്ട് കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയും വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും ആദ്യമായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മദ്രാസാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ബോംബെയിലും കൽക്കട്ടയിലും വന്നു കൂടാതെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ റെസൊല്യൂഷനാണ് മാക്നാ കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ഓരോ ഇപ്പോൾ ഞാൻ വീഡിയോസിൻ്റെ എന്താണ് ഡ്യൂറേഷൻ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഒന്ന് കാണാൻ കുറച്ചും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ആക്ച്വലി വളരെ ചെറിയൊരു മൊഡ്യൂൾ ആണ് സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൊഡ്യൂൾ ആണ് ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു ചെറിയ റിക്കാപ്പും കൂടെ എടുക്കാം അപ്പോൾ ശ്രദ്ധിക്കാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയ ഇതാണ് പഞ്ചായത്ത് രാജ് തന്നെയാണ് തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞത് സിസ്റ്റം ഓഫ് റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് അതായത് ഗ്രാമീണ മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ഓക്കെ അത് കൊണ്ടുവന്ന ഭേദഗതി നമ്മൾ പഠിച്ചു എഴുപത്തി മൂന്നാമത് ഭേദഗതി നയൻറ്റീൻ നയൻറ്റി ടു അനുസരിച്ചിട്ടാണ് കൂടാതെ ഈ ഒരു ആർട്ടിക്കിളും പഠിക്കുക ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ നാൽപ്പതാണ് നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് അതായത് ഭരണഘടനയുടെ പാർട്ട് ഫോറിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ് വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഓക്കേ അല്ല ഒന്നാമത്തെ കമ്മിറ്റി ആയിരുന്നു ബെൽവന്തരായ മെഹത്ത കമ്മിറ്റി നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അതായത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ കമ്മിറ്റിയുടെ യഥാർത്ഥ യഥാർത്ഥത്തിലുദ്ദേശം എന്തായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൂടാതെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് പ്രോഗ്രാം ആ സമയത്ത് പൊതുജന പങ്കാളിത്തം വഴി നടന്നുകൊണ്ടിരുന്ന ചില പ്രോഗ്രാമുകളാണ് ഈ പ്രോഗ്രാമുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം അപ്പോൾ ആ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ചു അതിനുശേഷം റെക്കമെൻഡ് ചെയ്താണ് മൂന്ന് തട്ടിലുള്ള വികസനം കൊണ്ടുവരണം എന്നുള്ളത് എന്താണ് ജില്ലാ ജില്ലാതലത്തില് ബ്ലോക്ക് തലത്തിൽ വില്ലേജ് തലത്തിൽ അങ്ങനെ മൂന്ന് ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണം എന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ബൽവന്തറായ്മഹത്തെയാണ് അതുകൊണ്ട് തന്നെ എന്താണ് പഞ്ചായത്ത് രാജിന്റെ ഇന്ത്യയിലെ രൂപീകരണത്തിന് എന്താണ് തുടക്കമിട്ടത് ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബെൽവന്റായ മേഹത്തയാണ് കൂടാതെ ആ ആ അത് കാരണം ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ പഞ്ചായത്ത് രാജ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാൻ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ് ശ്രദ്ധിക്കുക ആ രാജസ്ഥാനാണ് ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം ഇതും കൂടെ ഓർത്തിരിക്കുക അത് ഏത് സമയത്താണ് നിലവിൽ വന്നതെന്നുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഒക്ടോബർ രണ്ടിന് നാഗൂർ ഡിസ്ട്രിക്ട് രാജസ്ഥാനിലാണ് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് വളരെ ആണ് രണ്ടാമതായിട്ട് പഞ്ചായത്ത് രാജ് സംസ്ഥാനം വരുന്നതും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് സ്റ്റേറ്റും ആന്ധ്രാപ്രദേശാണ് വളരെ ആണ് അപ്പോൾ ശ്രദ്ധിക്കുക ബൽബന്ത്രമുത്ത കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് അങ്ങനെ മൂന്ന് ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് അത് നിലവിലും അങ്ങനെയാണെന്ന് നമ്മൾ ഇന്നത്തെ സെഷന്റെ ഫസ്റ്റ് ഇതിൽ പഠിച്ചു അപ്പോൾ അങ്ങനെ മൂന്ന് തട്ടിലുള്ള വികസനം റെക്കമെൻഡ് ചെയ്തു പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽബന്ധറായ മെഹുത്തയാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടാമത്തെ സംസ്ഥാനം ആണ് ഓക്കെ അപ്പോൾ ആ പോയിൻറ്സ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത കമ്മിറ്റി നമ്മൾ പഠിച്ചതാണ് സന്താനം കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി എന്തിനായിരുന്നു സന്താന കമ്മിറ്റി ടു സ്റ്റഡി ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വന്നതാണ് വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻ എന്തായിരുന്നു പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷൻ കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ടു സ്റ്റഡി ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് ഫിനാൻസ് കോർപ്പറേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു റെക്കമെൻഡും ഈ കമ്മിറ്റി ചെയ്തു അടുത്തൊരു ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് നയൻറ്റീൻ സെവൻറ്റി സെവനിലെ നമ്മൾ പഠിച്ചത് അശോക് മഹത്ത കമ്മിറ്റി അശോക് മഹത്ത കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട കാര്യം ഇതാണ് ആ കമ്മിറ്റിയുടെ പേരെന്താണെന്നുള്ളതാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു ഈ കമ്മിറ്റികളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുമ്പോൾ കമ്മിറ്റികളുടെ പേരും ഹെഡും വെച്ച് പഠിക്കുക വെറുതെ ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പഠിക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് തന്നെയാണ് ആ കമ്മിറ്റിയുടെ പേരാണ് ആ പേര് വെച്ചിട്ടാണ് പി എഫ് സി ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ ഒരു പേര് തരും ഈ കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ അത് ഈ പറഞ്ഞ എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു രീതിയിലും അത് ചൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കത് അറിയണം അപ്പോൾ മനസ്സിലാക്കി വെക്കുക കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് അശോക് മഹത്ത കമ്മിറ്റിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് കൂടാതെ ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷ്യൂഷൻസിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം ടു സ്റ്റഡി ദ പെർഫോമൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ എന്താ പറഞ്ഞത് ത്രീ ടയർ സിസ്റ്റം വേണ്ട ടു ടയർ സിസ്റ്റം മതിയെന്ന് പറഞ്ഞു അശോക് മദ കമ്മിറ്റി ആ ഒരു റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞതാണ് അതായത് ജില്ലാ പഞ്ചായത്ത് മണ്ഡൽ പഞ്ചായത്ത് അങ്ങനെ രണ്ട് ടയർ മതി എന്ന് പറഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുക ഈ മണ്ഡൽ പഞ്ചായത്ത് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നത് ആരാണ് അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയുടെ പ്രകാരമാണ് വന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ് അതായത് നമ്മുടെ ബൽവന്ത് ബെൽവന്ത്രായ മുഖത്തെ പറഞ്ഞതുപോലെ ത്രീ ടയർ വേണ്ട ടു ടയർ മതി എന്നാണ് അശോക് മുഹത്ത പറയുന്നത് അതായത് ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും മതി ബൽവന്ത് ബെൽബന്റായമുഖത്ത് എന്താ പറഞ്ഞത് ഡിസ്ട്രിക്ട് ലെവലിൽ വേണം ബ്ലോക്ക് ലെവലിൽ വേണം കൂടാതെ വില്ലേജ് ലെവലിൽ വേണം പക്ഷേ നമ്മുടെ അശോക് മുഹത്തു പറയുന്നത് ത്രീ ടയർ വേണ്ട ടു ടയർ മതി ജില്ലാ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തും അങ്ങനെ ത്രീ ടയർ രണ്ട് ടയറ് മതിയെന്ന് പറയുന്നു അപ്പോൾ അതാണ് റെക്കമെൻ്റേഷനാണ് ശ്രദ്ധിക്കുക റെക്കമെൻഡേഷനാണ് എന്താണ് ഫൈനലി വന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു നമ്മൾ സെവൻ്റി സെക്കൻഡ് സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻ്റ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരം വന്നാണ് ഫൈനൽ കാര്യങ്ങൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു പക്ഷേ ഈ അതിന് മുമ്പുള്ള കമ്മിറ്റീസ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു സെഷനാണ് കൂടാതെ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അപ്പോൾ ഒരു മലയാളി റിലേഷൻ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക എം എസ് നമ്പൂതിരിപ്പാടാണ് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഈ അംഗമായിരുന്ന മലയാളി അടുത്ത ജി വി കെ റാവ് കമ്മിറ്റിയാണ് നയൻറ്റീൻ എയ്റ്റി ഫൈവില് പ്ലാനിങ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് നയൻറ്റീൻ എയ്റ്റി ഫൈവില് പ്ലാനിങ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു എക്സാമിൻ ചെയ്യുക എന്താ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പോവർട്ടി അലുവേഷൻ പ്രോഗ്രാം ഈ ടേംസ് ഞാൻ ഇതേപടി എടുക്കാൻ കാരണം നമുക്ക് വേണമെങ്കിൽ ചോദ്യത്തിൽ ഇതേ സ്ക്രിപ്റ്റ് ഇതേ സ്ക്രിപ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യാം അതായത് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കൂടാതെ പോവർട്ടി അലിവിയേഷൻ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഇതിനെയൊക്കെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം അപ്പം അതും ഈ പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ആയതുകൊണ്ട് വളരെ ആണ് പ്ലാനിങ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ഓക്കെ ജി വി കെ റാവ് കമ്മിറ്റി നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് അപ്പം ഡിസ്ട്രിക്ട് ലെവലിലുള്ള ശിലാ പരിഷത്ത് അയക്കണം ബേസിക് യൂണിറ്റ് എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു അടുത്തത് എൽഎം സിംഗ്വി കമ്മിറ്റി നയൻറ്റീൻ എയ്റ്റി ഒരു കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി ഓക്കെ എൽ എം സിങ് കമ്മിറ്റിയുടെയും പേര് ഓർത്തിരിക്കുക റീവൈറ്റലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലം സിങ് വി കമ്മിറ്റി കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതായിരുന്നു കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതായിരുന്നു अशोक मेहता कमिटी अशोक मेहता कमिटी अशोक मेहता कमिटी आ അപ്പോൾ ശ്രദ്ധിക്കുക എൽ എം സിംഗ്വി കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് എന്താണ് ഭരണഘടന സാധുത പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊണ്ടുവരണം എന്ന ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു എന്നും എങ്കിലും ഓർത്തിരിക്കുക കോൺസ്റ്റിറ്റ്യൂഷണൽ റെഗഗ്നേഷൻ പി ആർ ഐസിന് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എൽ എം കമ്മിറ്റി അപ്പോൾ എൽ എം സിംഗ് വി കമ്മിറ്റിയുടെ പേരെന്താണ് റീവൈറ്റിലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ആണ് റീവൈറ്റിലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ആണ് എം സിംഗ് വി കമ്മിറ്റിയുടെ പേര് പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഏതാണ് അശോക് മെഹത്ത കമ്മിറ്റിയാണ് അപ്പം പറഞ്ഞ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെഗഗ്നേഷൻ അല്ലെങ്കിൽ ഭരണഘടനാ സാധുത കൊണ്ടുവരണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എൽ എം സിങ് വി കമ്മിറ്റി കൂടാതെ ഈ കമ്മിറ്റി വരുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണോ കൂടാതെ ന്യായ പഞ്ചായത്തുകളുടെ കാര്യവും ഈ കമ്മിറ്റിയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റെക്കമെൻഡേഷനായിട്ട് പറയുന്നുണ്ട് എന്താണ് ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ പഞ്ചായത്തുകളാണ് അതിൻ്റെ കാര്യങ്ങളും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ജുഡീഷ്യൽ പഞ്ചായത്തിൻ്റെ കാര്യവും അടുത്ത ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി വീണ്ടും ഓർത്തിരിക്കുക പേരോർത്തിരിക്കുക സബ് കമ്മിറ്റി ഓഫ് പാർലമെൻറ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം സബ് കമ്മിറ്റി ഓഫ് പാർലമെന്ററി കോൺസൾട്ട് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്നുള്ളൊരു രീതിയിലൊരു ചോദ്യം വന്നിട്ട് ഇതിൻ്റെ ലീഡർ ആരാണെന്ന് ചോദിക്കാം അപ്പോൾ അതിനകത്ത് പി കെ തുങ്കൻ ഉണ്ടാവും എല്ലാം എം സിങ് ഉണ്ടാവും അശോക് മെഹുതി ഉണ്ടാവും ബൽവന്ത് ബുൽബന്റാം മെഹുത്തി ഉണ്ടാവും അപ്പോൾ ഈ പേര് പറഞ്ഞിട്ടുള്ള ഞാൻ ഈ പേര് പറഞ്ഞ കമ്മിറ്റികളെല്ലാം നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കുക പി കെ തുങ്കൻ കമ്മിറ്റിയുടെ പേര് സബ് കമ്മിറ്റി ഓഫ് പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ കമ്മിറ്റിയാണ് സബ് കമ്മിറ്റി ഓഫ് പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കൊണ്ടുവരാൻ ഉള്ളതാണ് ഡിസ്ട്രിക്ട് പ്ലാനിങ്ങിൽ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഇത് ഈ കമ്മിറ്റിയുടെ ഒരു സ്റ്റഡി പർപ്പസ് അവിടെ അതെല്ലാം സിംഗ് ഈ കമ്മിറ്റിയും എന്താണ് ഭരണഘടനാ സാധുത പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊണ്ടുവരണം പറഞ്ഞു അതേ കാര്യം തന്നെ പി കെ തുങ്കൻ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതൊരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യം ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്താണ് എന്തിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൂടെ കുറച്ച് കൊടുത്താലാണ് അവർക്ക് അവർ അവർക്ക് ഭരണ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് എത്ര ശതമാനമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ് അപ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ചും പി കെ തുങ്കൻ കമ്മിറ്റി പറഞ്ഞു ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ വന്ന മറ്റൊരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോയിൻറ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോയിൻറ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഇതിന് മുമ്പത്തെ കമ്മിറ്റികളെല്ലാം ഗവൺമെൻറ് അപ്പോയിൻ്റഡ് കമ്മിറ്റീസ് ആയിരുന്നു അപ്പം കോൺഗ്രസ് അപ്പോയിൻറ് ചെയ്ത കമ്മിറ്റി ആണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കാം ഗവൺമെൻറ് അപ്പോയിൻ്റഡ് കമ്മിറ്റി അല്ല വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റി എന്നുള്ളത് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാം ആണ് അപ്പോൾ ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ കുറേ പ്രൊവിഷൻസ് ഈ കമ്മിറ്റി പറഞ്ഞു എന്താണ് ത്രീ ടയർ സിസ്റ്റം ഫോളോ ചെയ്യണം കാലാവധി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാലാവധി അഞ്ച് വർഷമായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും റിസർവേഷൻ ഉറപ്പുവരുത്തണം വരുത്തണം കൂടാതെ ധനകാര്യ കമ്മീഷൻ വേണം ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷൻ നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭ കൂടാതെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഈ ഇലക്ഷനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് ഇലക്ഷൻ ഇലക്ഷന് ഇലക്ഷൻ നടത്തുന്നത് അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനുകളായിട്ട് പഠിച്ചത് അപ്പോൾ വളരെ ചെറിയൊരു ആണ് നമ്മൾ ഏകദേശം രണ്ട് കൊണ്ട് തന്നെ മൊഡ്യൂൾ തീർന്നു ഇനി നമ്മൾ അടുത്ത മൊഡ്യൂൾ സെവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മൊഡ്യൂൾ സെവണും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക കാരണം ചെറിയ മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്കൊരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പിൻ്റെ ചിലപ്പോൾ കിട്ടില്ല സ്റ്റിൽ വളരെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എൽ ഡി സി എക്സാംസിന് പോലും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് അതിനകത്തുനിന്ന് എന്ത് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ളത് നമുക്ക് പഴയ ആ ക്വസ്റ്റ്യൻസ് ഡിസ്ക ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക കമ്മിറ്റിയും കമ്മിറ്റിയുടെ പേരും ഓർത്തിരിക്കുക കൂടാതെ കമ്മിറ്റിയുടെ ഹെഡ് ഓർത്തിരിക്കുക അത് വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും വന്ന് വരിക അല്ലെങ്കിൽ വന്ന് കണ്ടിട്ടുള്ളത് കൂടാതെ നമ്മൾ ആ പഞ്ചായത്ത് രാജിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സെവൻറ്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക അതായത് ഇരുപത്തിയൊന്ന് വയസ്സായിരിക്കണം മിനിമം ഇരുപത്തി ഒന്ന് വയസ്സ് മതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട്ടുള്ള ഇലക്ഷനിൽ പങ്കെടുക്കുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക കൂടാതെ നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ഓർത്തിരിക്കുക അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കേരള പി എസ് സി എക്സാംസിന് റെഫറൻസ് ആയിട്ട് പഠിച്ചാൽ മതി അപ്പം ബേസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ആക്ച്വലി ആഡ് ചെയ്തിട്ടും ഉള്ളു ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പുൻകാല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾ അവസാനമായിട്ട് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ ആവശ്യിക്കുന്നുള്ളതാണ് ഞാൻ എൻ എഡ്യൂക്കേറ്റിൻ്റെ കോഡ് അത് നിങ്ങൾ എൻ അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടെൻ പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത് നമുക്ക് വീണ്ടും കണ്ടിന്യൂഷൻ മൊഡ്യൂൾ അല്ലെങ്കിൽ അടുത്ത പുതിയൊരു മൊഡ്യൂളായിട്ട് വീണ്ടും കാണാം okay i'll thank you